ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടു. കോട്ടയത്തെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു കുടുംബത്തിന് ഹോട്ടൽ ഉടമ നൽകിയ ബില്ല്, അത് കണ്ട് നമ്മളിൽ പലരും ഞെട്ടുകയും ചെയ്തു. അതായത് ആ കുടുംബത്തിന് ഒരു മീൻ വറുത്തതിന് ആ ഹോട്ടൽ ഉടമ നൽകിയ ബില്ല് 1000 രൂപ എന്നായിരുന്നു. ഒരു മീനിന്, ഒരു കിലോ മീനിനല്ല, ഒരു മീനിന്. ഇത് കോട്ടയത്തെ മാത്രം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സംസ്ഥാനത്തെ പല ഇടങ്ങളിലും പല ഹോട്ടലുകളും വില ഈടാക്കുന്നത് തോന്നുംപടിയാണ്. ഇവർക്ക് ഇങ്ങനെ ഭക്ഷണത്തിന് തോന്നുംപടി വില ഈടാക്കാനുള്ള അധികാരം ആരാണ് നൽകിയത്? നമ്മളിൽ പലരും ചിന്തിക്കാത്തൊരു കാര്യമാണത്. നമ്മൾ ഒരുപാട് മുറവിളി കൂട്ടിയിരുന്നെങ്കിൽ പോലും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വിഷയം കൂടിയാണ്. ഹോട്ടൽ വില ഏകീകരണ ബില്ല് ഒരുപാട് നാളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് ആ ചർച്ച പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അടയുകയും ചെയ്തു, അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ എങ്ങനെയാണ് പല റേറ്റ് വരുന്നത്, പല സ്ഥാപനങ്ങളിലും എന്താണ് ഈ വിലകൾക്ക് മാനദണ്ഡം, വില നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ചേട്ടാ ഒരു ചായ. കൊച്ചി കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് സമീപത്തെ ചായക്കടയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചായക്ക് 8 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇപ്പൊ ഞാൻ കുടിച്ച ചായയുടെ വില 10 രൂപ. ചേട്ടാ ചായ ഉണ്ടോ? ചായ അല്ല, എത്ര ചായക്ക് എത്രയാ? 15. നമ്മൾ മുൻപ് ചായ കഴിച്ച കടയിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങി വരുന്നത്. അവിടെ ഉച്ചഭക്ഷണത്തിന് സമയമായതുകൊണ്ട് ചായ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ചായയുടെ വില അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 15 രൂപ എന്നുള്ളതാണ്. മുൻപ് കഴിച്ച കടയിൽ നിന്ന് നമ്മൾ നൽകേണ്ടി വന്നത് 10 രൂപയാണ് ചായക്ക്. ഇപ്പോൾ അതിന് തൊട്ട് ഇപ്പുറയുള്ള കടയിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് 15 രൂപയാണ്. അപ്പോൾ മീറ്ററുകൾ മാത്രം അകലെയുള്ള ഈ 3 കടകളുടെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. മുൻപ് ആ 8 രൂപയുള്ളിടത്തിൽ നിന്ന് മീറ്ററുകൾ മാറിയപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നത് 10 രൂപ. അതിന് തൊട്ടിപ്പുറയുള്ള കടയിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് 15 രൂപ. അപ്പോൾ ഇതിൻ്റെ വില ആര് നിശ്ചയിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നവരാണോ? ഒരു ഹോട്ടലിൽ കയറിൽ എത്രയാണ് നിങ്ങൾ ഒരു ചായക്ക് നൽകുന്ന വില? 12 രൂപ. എല്ലാ കടകളിലും 12 രൂപയാണോ? അല്ല, ഞാൻ ഒരിക്കൽ കൊച്ചിയിൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചത് 35 രൂപയ്ക്കാണ്. അത് എന്തുകൊണ്ടാണ് ഒരു കട ഒരു ചായക്ക് പല കടകളിൽ പല റേറ്റ് നൽകേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഓരോ കടയുടെ സൗകര്യങ്ങൾ അനുസരിച്ചാണ് ഓരോ കട റേറ്റ് ഇടുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 12 രൂപയ്ക്ക് കിട്ടുന്ന ചായ തന്നെ കുറച്ച് മുന്തിയ ഒരു ഹോട്ടലാണെങ്കിൽ അവിടെ 35 രൂപയ്ക്ക് വരുന്നു. അങ്ങനെയാണ്, സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും റേറ്റ് കൂടാറുണ്ട്. അത് ചോദിച്ചാൽ അവർക്കൊരു ആൻസർ ഇല്ല പറയാൻ. ചേട്ടൻ ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്ന ആളാണ്? തീർച്ചയായിട്ടും. ഒരു ചായക്ക് ചേട്ടൻ എത്ര രൂപയാണ് നൽകുന്നത്? സാധാരണ 8 മേടിക്കാറുണ്ട്, 7 മേടിക്കാറുണ്ട്, ചിലത് 10 മേടിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് പല കടകളിൽ പല റേറ്റ് കൊടുക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഓരോരുത്തർ ഓരോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ റെന്റിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒരു വില നിശ്ചയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഒരേ തേയില, ഒരേ പഞ്ചസാര, ഒരേ പാല്. പിന്നെ എന്തുകൊണ്ടാണ് പല കടകളിലും പല റേറ്റ്, ചിലത് 10, 8, 15? എന്തുകൊണ്ടാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാന്ന് വെച്ചിപ്പോൾ അങ്ങനെ ഒത്തിരി ചിന്തിച്ചിട്ടില്ല. എന്നാലും എല്ലായിടത്തും ഒരു സാധനം തന്നെയല്ല കൊടുക്കുന്നത്, പിന്നെ ഒരേ വില ഇട്ടാൽ പോരെ. ഇതിനൊരു മാറ്റം വരേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം. ചേച്ചി ഇവിടെ ചായക്ക് എത്ര വില? 7 രൂപ. ഇവിടെ 7 രൂപ. നിങ്ങൾക്ക് 7 രൂപയ്ക്ക് വിറ്റാൽ മുതലാവുന്നുണ്ടോ ചായ? മുതലായിട്ടല്ല, ഞങ്ങൾക്ക് എപ്പോഴും പൈസ കൂട്ടാൻ പാടില്ല. ഞങ്ങളവിടെ ചെയർമാനോട് കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് വില കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ആ 7 രൂപയ്ക്ക് ഞങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നു പബ്ലിക്കിന്. ഇനി മൾട്ടിപ്ലക്സിലേക്ക് എത്തിയാൽ സ്ഥിതി കഠിനമാണ്. ലുലു മാളിൽ നിന്ന് 2 ചായ കുടിച്ച ബില്ലാണിത്. ഒരു ചായക്ക് 100 രൂപ. ഇവിടെയും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. കോട്ടയത്തെ വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു. ഇപ്പോൾ കൊച്ചിയിലെ കാഴ്ചകൾ കുറച്ചു മുൻപ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ മുന്നോട്ട് പോകണോ?